അപ്പം നമുക്ക് ഇന്നൊരു പുതിയൊരു വിശേഷമുണ്ട്. നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇഗ്വാന മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏകദേശം 17 മുട്ടകളോളം ഇട്ടിട്ടുണ്ടായിരുന്നു ഇഗ്വാന. അതിൽ ഞാനത് എനിക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വിരിയിക്കാൻ വെക്കുക എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാനത് മുട്ട ഇടുന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സീസണിൽ. പക്ഷെ ഏകദേശം 17 മുട്ടകളോളം നമ്മുടെ ലുട്ടിനെ ഇഗ്വാനസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഒരു സിസ്റ്റത്തിൽ അടയിരിക്കം വെച്ചു എൻ്റെതായ രീതിയിൽ. പക്ഷേ ഏകദേശം 13 എഗ്ഗ് അത് പൂത്തുപോയി. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ അത് കേജ് സെറ്റപ്പ് എല്ലാം നന്നായി ചെയ്തിട്ട് നോക്കണം എന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആ മുട്ടയെ ഒന്ന് കാണാം, അതേമാതിരി എങ്ങനെയാണ് ഇപ്പോഴത്തെ കേജിൻ്റെ സിറ്റുവേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളെ കേജിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ? ഷീസ, കേജിലോട്ടൊന്ന് പോയി നോക്കിയാലോ, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഇഗ്വാന നമ്മുടെ അടുത്തുള്ളത് ലുട്ടിനോ ഇഗ്വാനാസ് ആണ്. ലുട്ടിനോ ഇഗ്വാനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും അത് മെച്ചേർഡാണ്. നമ്മുടെ ഇഗ്വാനാസ് എല്ലാം മെച്ചേർഡാണ്. എഗ് ഈ സീസണിൽ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഈ പ്രാവശ്യം എഗ് ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണിൽ നമുക്ക് ഉഷാറാക്കിയിട്ട് അതിൻ്റെ കേജ് സെറ്റപ്പ് എല്ലാം ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് നാച്ചുറൽ ഒരു ബ്രീഡിങ്ങിന് നമുക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാം. നമ്മളിവിടെ ഒരു ചെറിയൊരു ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അക്വേറിയം ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ മീനുകളാണ് അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെ കോയി പോണ്ട് ഉണ്ട്, കൂട്ടിലോട്ട് പോകുന്നവിടെ കോയി പോണ്ട് ഉണ്ട്. ജപ്പാനീസ് കോയി ആണ്. നല്ല രസമാണ് ഇവർക്കെല്ലാം ഫീഡിങ് കൊടുക്കുന്നത് കാണാൻ. നല്ല ഒരു നമ്മുടെ റിലാക്സേഷനാണ്. പിന്നെ നമുക്കിവിടെ ഇതിൽ ഒരു 8 ഇഞ്ച് സൈസുള്ള പീകോക്ക് ബാസ് ഉണ്ട്, അതേമാതിരി റെഡ് തിലാപ്പി ഉണ്ട്. റെഡ് തിലാപ്പിയ നമ്മളിവിടെ ചെറിയ കുഞ്ഞുങ്ങളിട്ടതായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഇതിൽ പീകോക്ക് ബാസും ഉണ്ട്. പീകോക്ക് ബാസ് നമ്മളെ ഓസിലാരീസ് വെറൈറ്റീസിലുള്ള പീകോക്ക് ബാസാണ് ഇതിലുള്ളത്. ഇത് നമ്മുടെ ചിക്കൻസിനെല്ലാം വെച്ചിട്ടുള്ളതാണ്. കോഴികളെല്ലാം ഇവിടെ നിന്ന് വളർത്തുന്നത്. ഇവിടെ നമ്മളൊരു സൽക്കട്ട ടോർട്ടോയിസ് ഉണ്ട്, 2 പീസ്, മെയിലും ഫീമെയിലാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളാണ്, ഇപ്പോൾ അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. നമ്മളെ ലാസി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാറ്റ് ഉണ്ട് ഇവിടെ. ലാസിക്ക് നമ്മളെ നവാബ് എന്ന് പറഞ്ഞിട്ടുള്ള ബംഗാൾ ക്യാറ്റ് ഉണ്ട്. ഇത് നമ്മുടെ മെയിലിഗ്വാനയാണ്. മെയിലിഗ്വാന അപ്പോൾ കമ്പിൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. നമ്മൾ അതിൽ യുവി ലൈറ്റും അവർക്ക് വേണ്ട ബാസ്കിംഗ് ബൾബെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ അടിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ഫീമെയില്. നമ്മളവിടെ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണലിൻ്റെ ഒരു ട്രേ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് അവർ എഗ് ഇട്ടിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് എഗ്ഗൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കയ്യിൻ്റെ അടുത്തിരിക്കുന്ന ആ സാധനമാണ് അതിൻ്റെ എഗ്ഗ്. ഇപ്പോൾ ഞാൻ കാണിക്കണോടത്ത് ഒരു 2 എഗ്ഗ് ഇരിപ്പുണ്ട്. പിന്നെ ഒരു ശരിക്കും ഞാനത് തൊടുന്നില്ല, കാരണം ഇനി ഇത് വിരിയാണെങ്കിൽ വിരിഞ്ഞോട്ടെ എന്നുള്ള രൂപത്തിലാണ് ഞാനതിനെ തൊടാത്തത്. വിരിയൂല, എന്നാലും നമ്മളൊരു ഒരു ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇത് നമ്മുടെ ഫീമെയിലാണ്. ഫീമെയില് ഞാൻ പറഞ്ഞില്ലേ, അത് എഗ്ഗിൻ്റെ അടുത്തന്നെ ഇരിക്കുകയാണ്. അത് എപ്പോൾ നോക്കിയാലും എഗ്ഗിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അത് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ സിസ്റ്റം എന്നുള്ളത് അറിയില്ല. പക്ഷേ അധിക നേരം നോക്കിയാലും എഗ്ഗിനോട് അടുത്ത് വന്നിട്ട്
ഇരിക്കും. പക്ഷെ ഇത് കറക്റ്റ് ഫെർട്ടൈൽ ആണോ അല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഇതിന്റെ മെയില് ഞാൻ ഡി എൻ എടുത്തതാണ്. ഡി എൻ എടുത്തിട്ട് ഞാൻ നമ്മളെ എറണാകുളത്തുള്ള ബീക്സിലോട്ടാണ് ഇതിന്റെ സാമ്പിൾസ് അയച്ചത്. ബ്ലഡ് സാമ്പിളാണ് അയച്ചത്. ബ്ലഡ് സാമ്പിള് നമ്മൾ നാട്ടാൻ പറ്റിയിട്ട് കുറച്ചൊരു ബ്ലഡ് സാമ്പിള് ടിഷ്യൂ പേപ്പറിൽ കളക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്തത്. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നത് ഫീമെയിലാണ്, അല്ല മെയിലാണ്. ഈ കിടക്കുന്നത് ഫീമെയിലാണ് കേട്ടോ. ഫീമെയില് എപ്പോഴും ഇതിന്റെ ഈ എഗിന്റെ അടുത്തൊക്കെ വന്നിരിക്കും. ഇപ്പോ ഫീഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫീഡിങ്ങിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഈ കസേല, ചെമ്പരത്തിപ്പൂവ്, പിന്നെ കുറച്ച് കാൽഷ്യം പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ. പിന്നെ ഇതിൻ്റെ എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാ നമ്മളെ കോഴീൻ്റെ എഗ് മാതിരിയൊന്നുമല്ല ഇത്. കുറച്ചൊരു എന്താ പറയുക, ഒരു തോടില്ലേ, തോട് എഗ് ഇല്ലേ, അതായത് നമ്മളെ അതിൻ്റെ ഷെൽസ് ഒന്നും അത്ര ഹാർഡല്ല, കുറച്ചൊരു സോഫ്റ്റായിട്ടുള്ള ടൈപ്പാണ് ഇതിൻ്റെ എഗ് വരുന്നത്. ഏതായാലും നോക്കാം നമുക്കിത് വീഡിയോ ഇല്ലേ എന്നുള്ളത്. ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഒരു കേജും സെറ്റപ്പെല്ലാം ചെയ്തിട്ട് നോക്കാം. ഇത് നമ്മുടെ ബംഗാൾ കാറ്റാണ്. ബംഗാൾ കാറ്റ് നമ്മളടുത്ത് വന്നിട്ട് ഇപ്പം ഏകദേശം 11 മാസമായി. ഇനി ഇതിനൊരു ജോഡി വാങ്ങണം നമുക്ക്. നല്ല ടേംഡാണ്, സോഷ്യലൈസ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു കാറ്റാണ് ഈ ബംഗാൾ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഇണക്കമാണ് നമ്മോട്. നല്ല പാറ്റേണാണ് ഇതിൻ്റെ, ബ്രൗൺ റോസെറ്റഡ് പാറ്റേണാണ് ഈ നമ്മുടെ ബംഗാൾ കാറ്റ് ഉള്ളത്. ഇത് നമ്മുടെ ഫീമെയിൽ പേർഷ്യൻ കാറ്റാണ്. ഫീമെയിൽ പേർഷ്യൻ കാറ്റ് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിരിക്കുകയാണ്. 5 കുട്ടികൾ ഉണ്ടായിരുന്നു, അതിൽ 2 കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം 3 കുട്ടികളുണ്ട്. ഇപ്പം ഈ 3 കുട്ടികൾ നല്ല ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ, നമ്മളെ വീട്ടിലെ വിശേഷം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇത് കുട്ടികളെല്ലാം നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഫീമെയില് പിന്നെ മെയിൽ കാറ്റിനാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചത്. ഞാൻ കുട്ടികളെ നിങ്ങൾക്കൊന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ. കുട്ടികളെ ഞാനൊന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം. നല്ല ക്യൂട്ടായിട്ടുള്ള 3 ബേബീസാണ് ഉള്ളത്. എല്ലാം നല്ല ഉഷാറാണ്. ഒന്നിൻ്റെ കണ്ണ് മാത്രം കീറിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല ഇപ്പം ഈ പ്രായത്തിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇത് നമ്മുടെ ഒരു ഫിഷ് ടാങ്കാണ്. ഇതിൽ ജയിൻ്റ് ഒറാണ്ട് ഉണ്ട്, ഡിംബാൻഡ് ജയിൻ്റ് ഒറാണ്ട് ഉണ്ട്. അതാണ്, 2 പീസ് ഇമ്പോർട്ടഡ് ജയിൻ്റ് ഒറാണ്ട് ഉണ്ട്. പിന്നെ ഗോൾഡ് ഫിഷും ഉണ്ട്. നല്ല രസമാണ്. ഇവർക്കൊക്കെ ഫീഡ് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു റിലാക്സേഷനാണ്. നല്ല ഭംഗിയാണ് ഈ ജയിൻ്റ് ഒറാണ്ടോ ഫിഷിനെ കാണാൻ, ജയിൻ്റ് ഒറാണ്ടോ ഗോൾഡ് ഫിഷിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടി ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്ന കാര്യമല്ലേ. അപ്പം ജസ്റ്റ് ഞാൻ അത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ മോൺസ്റ്റർ ടാങ്കാണ്. ഇതിൽ ഈ കാണുന്ന ഫിഷാണ് ഡെറ്റനോ ടൈഗറിലെ നോർത്ത് ഐലൻഡ് ടൈഗറാണിത്. ഇത് 3 ബാറാണുള്ളത്. അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 പ്ലാറ്റിനം കാറുണ്ട്. 1 പ്ലാറ്റിനം കാർ ഇതാണ്, പിന്നെ വേറൊരു പ്ലാറ്റിനം കാറും കൂടി ഉണ്ട്. 2 പ്ലാറ്റിനം കാർ, 1 ലെപ്പേർഡ് ടൈഗർ സെനഗൽ, പിന്നെ 1 ആൽബിനോ അരവണ, പിന്നെ 1 ഹൈബാക്ക് അരവണയും കൂടി ഉണ്ട് കേട്ടോ. ഹൈബാക്ക് ഗോൾഡ് അരവണ. പിന്നെ നമ്മളടുത്ത് 2 ഫയറീലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 1 ചില്ലി റെഡ് അരവണയുണ്ട്. ചില്ലി റെഡ് അരവണ ഇപ്പോൾ ഒരു 9 ഇഞ്ച് സൈസേ ആയിട്ടുള്ളൂ. റെഡ് കളറേഷൻ കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ പെറ്റ്സിനൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് വിശേഷമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇഗ്വാന മുട്ടയുടെ കാര്യം, പിന്നെ നമ്മുടെ കാറ്റ്സ് ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ വീഡിയോ റെഗുലറായിട്ടൊന്നും ചെയ്യാറില്ല. റെഗുലറായിട്ട് വീഡിയോ ഞാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇനി റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരേക്കും എല്ലാവർക്കും നമസ്കാരം.